ഹായ്, ഏവർക്കും നമസ്കാരം. ഈ വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ലൈംഗികത അല്ലെങ്കിൽ ആരോഗ്യകരമായ ലൈംഗിക ബന്ധം എന്താണെന്നും എങ്ങനെയാണെന്നും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ലൈംഗികത എന്നത് വെറുക്കപ്പെടേണ്ട ഒരു വസ്തുതയാണെന്നാണ് നല്ലൊരു ഭാഗവും കരുതിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, അതിനെ ചൊല്ലി അനാവശ്യമായ പാപബോധമോ അല്ലെങ്കിൽ മടിയോ ഒന്നും വേണ്ട. യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ലൈംഗിക ബന്ധം അഥവാ രതി മാനസികവും ശാരീരികവുമായി വളരെയധികം ഗുണകരമാണ് എന്നുള്ളതാണ് വസ്തുത. രതി ശരീരത്തിന് പല വിധത്തിൽ ഗുണകരമാണെന്ന് പല രീതിയിലുള്ള ആരോഗ്യ നിരീക്ഷണങ്ങളിലൂടെ ആരോഗ്യ വിദഗ്ധരും ശാസ്ത്രജ്ഞന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് അനാവശ്യമായ സ്ട്രെസ് കുറച്ച് മനസ്സിനെ സ്വച്ഛ ശാന്തമാക്കുന്നതിലും മറ്റും ആരോഗ്യകരമായ സെക്സ് വളരെ അല്ലെങ്കിൽ ആരോഗ്യകരമായ രതി വളരെ മുൻപന്തിയിൽ തന്നെയാണ്. പങ്കാളിയുമായുള്ള ശാരീരികവും മാനസികവുമായ അടുപ്പം കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിന്റെ കെട്ടുറപ്പിന് വളരെ അത്യന്താപേക്ഷിതമാണ്. മാസത്തില് 3-ൽ കുറവ് പ്രാവശ്യം മാത്രം രതിയിൽ ഏർപ്പെടുന്നവരിൽ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കാണാം എന്നുള്ളതാണ് യഥാർത്ഥ പഠന റിപ്പോർട്ടുകൾ വെളിവാക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതായത് ഇത്തരക്കാരിൽ ഹൃദയാഘാത സാധ്യത 3 മുതൽ 4 മടങ്ങ് കൂടും എന്നുള്ളതാണ് കാണപ്പെടുന്നത്. പ്രായം ചെല്ലുമ്പോഴുള്ള ലൈംഗിക ബന്ധം ഹൃദയാഘാതം ഉണ്ടാക്കും എന്ന ഒരു അബദ്ധധാരണ, ഒരു തെറ്റിദ്ധാരണ നല്ലൊരു 10% ആൾക്കാരും വെച്ചു പുലർത്തുന്നുണ്ട്. എന്നാൽ ഇത് ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ഒരു വിഡ്ഢിത്തരം എന്നേ പറയേണ്ടതുള്ളൂ. യഥാർത്ഥത്തിൽ ഹൃദയത്തിനും രക്തധമനികൾക്കും ആരോഗ്യകരമാണ് ലൈംഗികത എന്നാണ് ആരോഗ്യ വിദഗ്ധർ തെളിവുകൾ സഹിതം സാക്ഷ്യപ്പെടുത്തുന്നത്. മാസത്തിൽ 1 തവണ മാത്രം ബന്ധപ്പെടുന്നവരെ അപേക്ഷിച്ച് ആഴ്ചയിൽ 1-ോ 2-ോ തവണ ലൈംഗികത ആസ്വദിക്കുന്നവർക്ക് ഹൃദയാഘാത സാധ്യത പകുതി കുറയുമെന്ന് തീർച്ചയായിട്ടും തെളിവുകൾ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ലൈംഗികതയുടെ കുറവ് വിഷാദ രോഗങ്ങൾക്കും മറ്റും അടിമപ്പെടാൻ തന്നെ കാരണമായേക്കാമെന്നാണ് ഇതിലുള്ള മതം. കായികക്ഷമത അഥവാ ഫിറ്റ്നസ് കുറയാനും രോഗപ്രതിരോധ ശേഷി കുറയാനും രോഗങ്ങൾ പെട്ടെന്ന് പിടികൂടാനും ഉള്ള സാധ്യതകളും മാസത്തിൽ 3-ൽ കുറവ് മാത്രം തവണ ലൈംഗികതയിൽ ഏർപ്പെടുന്നവരിൽ കാണാറുണ്ടെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. ആഴ്ചയിൽ 1-ോ 2-ോ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരിൽ ഇമ്മ്യൂണോഗ്ലോബിൻ എ എന്ന ആന്റിബോഡിയുടെ സാന്നിധ്യം ഉയർന്ന നിലയിൽ കണ്ടുവരുന്നു. അതായത് ജലദോഷം മറ്റ് വൈറസ് ബാധിതർ പെട്ടെന്നുണ്ടാവുന്ന ഇത്തരം അണുബാധയിൽ നിന്നും മറ്റും ഇവർക്ക് ഇതിൽ പരിരക്ഷ നൽകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് മേൽപ്പറഞ്ഞ ഇമ്മ്യൂണോഗ്ലോബിൻ എ എന്ന ആന്റിബോഡി. അതുപോലെ തന്നെ ഉറക്കക്കുറവ്, അകാരണമായ കോപം, രക്തസമ്മർദ്ദം എന്നിവയ്ക്കും കാരണമാകുന്നത് നിങ്ങളുടെ ഈ ശീലം ആയേക്കാം. പ്രതി 1-ാം തരം ഒരു ഉറക്കമരുന്ന് കൂടിയാണ്. അതായത് രതിയുടെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ ആണ് ഉറക്കത്തിന് നമ്മളെ സഹായിക്കുന്നത്. നല്ല ഉറക്കം രക്തസമ്മർദ്ദം കുറയ്ക്കാനും അമിതവണ്ണം നിയന്ത്രിക്കാനും വളരെ സഹായകരം ആണ് എന്നത് പറയേണ്ടതില്ല. അതായത് നിങ്ങളുടെ ബൗദ്ധിക നിലവാരത്തെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയെയും വളരെ പ്രതികൂലമായി ബാധിക്കാൻ ഈ സ്വഭാവം ഒരുപക്ഷെ കാരണമായേക്കാം. രതിയിൽ ഉണ്ടാകുന്ന മനോനിലകളെപ്പറ്റി പഠിച്ച ടെക്സാസ് സർവകലാശാലയിലെ ഗവേഷകർക്ക് കണ്ടെത്താനായ ഒരു കാര്യം, ആത്മവിശ്വാസം വളർത്തുന്നതിൽ രതിക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്നാണ്. അതായത് പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ശീഘ്രസ്ഖലനം, ഉദ്ധാരണക്കുറവ് അതായത് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ മുതലായ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും, സ്ത്രീകളിൽ ഗർഭാശയ ഗള ക്യാൻസർ, വജൈനിസ്മസ് എന്നിവയ്ക്കും സാധ്യത ഏറും എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ പഠനത്തിൽ മാസത്തിൽ 20 തവണ ശുക്ല വിസർജനം നടത്തുന്നവരിൽ പ്രായമാവുമ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുറവാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ താല്പര്യമില്ലായ്മ കൂടുന്നത് അല്ലെങ്കിൽ രതിയോടുള്ള താല്പര്യക്കുറവ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കുറയ്ക്കാനും സ്ട്രെസ് അല്ലെങ്കിൽ അനാവശ്യ കലഹങ്ങൾ ഉണ്ടായേക്കാനും കാരണമായേക്കാം.
കൃതിയുടെ വേളയിലെ ശരീരത്തിലുണ്ടാകുന്ന ഓക്സിഡോസിൻ പങ്കാളികൾക്കിടയിലുള്ള പ്രണയം വർദ്ധിപ്പിക്കും എന്നാണ് കണ്ടെത്തപ്പെട്ടിരിക്കുന്നത്. അതായത് ഓക്സിഡോസിൻ വേദന സംഹാരി കൂടിയാണ്. തലവേദന, സന്ധിവാത എന്നിവ അനുഭവിക്കുന്നവരിൽ കൃതിക്ക് ശേഷം വേദന കുറഞ്ഞതായിട്ട് പഠനങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് വെറും വെറുതെ എണ്ണം തേക്കാൻ വേണ്ടിയിട്ടുള്ള ലൈംഗികത അല്ലെങ്കിൽ ലൈംഗിക ബന്ധമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. തീർത്തും പങ്കാളികൾ മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന ലൈംഗിക ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നോർത്ത് കരോലീന, പിറ്റ്സ്ബർഗ് എന്നീ സർവകലാശാലകളിലെ ഗവേഷകർ സ്ത്രീകളിൽ നടത്തിയ പഠനത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവിത പങ്കാളിയോട് അതിലുവേറെ സ്നേഹം തോന്നുന്നുവെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും രതിക്ക് അർഹതപ്പെട്ടതാണ് എന്നാണ് ഗവേഷണർ കണ്ടെത്തിയിട്ടുള്ളത്. ലൈംഗിക ബന്ധത്തിനിടയാക്കുന്ന അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ സങ്കോച വികാസം സ്ത്രീകളുടെ വസ്തി അതായത് പെൽവിക് പ്രദേശത്തെ പേശികൾക്ക് തീർച്ചയായിട്ടും ബലം നൽകുന്നുണ്ട്. പ്രായമാകുമ്പോൾ പേശികളുടെ ബലക്ഷയം മൂലം അറിയാതെ മൂത്രം പോകുന്നത് പോലുള്ള അവസ്ഥ ഇതുവഴി തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടാനാകും. അപ്പം വസ്തി പേശികളുടെ സങ്കോച വികാസം സ്വയം പരിശീലിക്കുന്ന കെഗൽ എക്സസൈസും മറ്റും ഇതിന് പരിഹാര മാർഗമാണെന്നാണ് ഗവേഷണം കണ്ടെത്തിയിട്ടുള്ളത്. ദമ്പതികൾ തമ്മിലുള്ള രതിക്ക് ആസ്വാദ്യ തലത്തിനപ്പുറം നിരവധി ആരോഗ്യകരമായ മേന്മകൾ ഉണ്ടെന്നാണ് ഈ പഠനങ്ങൾ വെളിവാക്കപ്പെടുന്നത്. അതായത് പരസ്പരവും മാനസികവും ശാരീരികവുമായ ആരോഗ്യകരമായ ബന്ധത്തിനും കുടുംബ ബന്ധത്തിനും വളരെയേറെ ഗുണം ചെയ്യുന്നു എന്നുള്ള വസ്തുതയും നമുക്ക് തീർച്ചയായിട്ടും ഓർക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ ആരോഗ്യകരമായ ലൈംഗിക ബന്ധം എത്തരണത്തിലാണ് നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുതന്നെയല്ല, പങ്കാളികൾ തമ്മിലുള്ള കൂടുതൽ ഇഴയടുക്കത്തിനും അവരുടെ ബന്ധം കൂടുതൽ സുദൃഢമാകുവാനും എല്ലാറ്റിനും ഉപരി ഇതുമൂലമുണ്ടാകും. അതായത് ഒരു ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരാഴ്ച ചെയ്യുന്ന എക്സസൈസുകൾക്ക് സമാനമാണെന്നാണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ വിദഗ്ധരുടെ മതം. കാരണം അത്രയും കലോറിയാണ് ഒരു ആരോഗ്യകരമായ ഒരു ലൈംഗിക ബന്ധത്തിലൂടെ സൃഷ്ടിക്കപ്പെടുകയും നശിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യകരമായ ലൈംഗിക ബന്ധം നമ്മുടെ ആയുസ്സിനും അല്ലെങ്കിൽ ആരോഗ്യത്തിനും വളരെ ഉപകാരപ്രദമാണ്. അതോടൊപ്പം തന്നെ സുദൃഢമായ ഒരു കുടുംബ ബന്ധത്തിലും പരസ്പര വിശ്വാസത്തിലൂന്നിയുള്ള ഒരു ബന്ധത്തിലേക്കും മറ്റും ഇത് കടന്നു ചെല്ലുന്നു. സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ നമുക്കത് പറയാൻ സാധിക്കും. കാരണം അനാവശ്യമായ സ്ട്രെസ്സുകളും ടെൻഷനും കാര്യങ്ങളൊക്കെ ഇതുമൂലം വളരെ ലഘൂകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഇത് കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആരോഗ്യകരമായ ലൈംഗികതയുമായിട്ടുള്ള പങ്കാളിയുമായിട്ടുള്ള സംഭാഷണവും മറ്റും വളരെയധികം നമ്മുടെ ശരീരത്തെ വളരെ രീതിയിൽ ഉത്തേജിപ്പിക്കാറുണ്ട്. അതനാവശ്യ ടെൻഷൻ, മുൻകോപം, ദുർവാശി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിൽ നകലാനും കാലക്രമം നകലാനും മറ്റും ആരോഗ്യകരമായ ലൈംഗികത വളരെയധികം സഹായിക്കും. യഥാർത്ഥത്തിൽ ഒരു ടോണിക് അല്ലെങ്കിൽ ഒരു മരുന്ന് പോലെ പ്രവർത്തിക്കുന്നതാണ് ആരോഗ്യകരമായ ലൈംഗിക ബന്ധം. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് വരും. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ വരെയും നന്ദി, നമസ്കാരം.